എൻ്റെ പേര് മണി എന്നാണ്. സർക്കാർ സർവീസിലായിരുന്നു. ഇപ്പോഴ് മുണ്ടിക്കത്താഴം ആർ സി എം പിക്കപ്പ് സെൻ്റർ നടത്തുകയാണ്. മകൻ്റെ പേരിലാണ് പി യു സി ആരംഭിച്ചത്. സർവീസിലിരിക്കുന്നത് കൊണ്ടാണ് മകൻ്റെ പേരിൽ തുടങ്ങിയത്. ഇത് വളരെ തൃപ്തികരമായ രീതിയിൽ ഈ മുണ്ടിക്കത്താഴം ആർ സി എം പിക്കപ്പ് സെൻ്റർ ഞാൻ നടത്തിക്കൊണ്ടുപോകുന്നുണ്ട്. ആർ സി എം എന്ന ഈ മഹാപ്രസ്ഥാനത്തിലേക്ക് ഞാൻ വന്നത് തികച്ചും ആ കമ്പനിയെക്കുറിച്ചോ അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന അഭിവന്ധ്യരായ ലീഡേഴ്സിനെക്കുറിച്ചോ നമ്മുടെ പ്രിയങ്കരനായ ടി സി ജിയെക്കുറിച്ചോ ആരെക്കുറിച്ചും എനിക്കറിവുണ്ടായിരുന്നില്ല. ഞങ്ങൾ എല്ലാവരും ഈ ആർ സി എം എന്ന ഈ ബിസിനസ്സുമായിട്ട് വളരെ ലയിച്ചു ചേർന്ന് ഇപ്പോൾ ജീവിക്കുന്നു. 2018 മെയ് മാസത്തിൽ സർവീസിൽ നിന്ന് വിരമിച്ചു. എൻ്റെ സുഹൃത്ത് എന്നോടൊപ്പം പഠിച്ച പ്രതിഭാ മാസ്റ്റർ തന്തിരംഗാവ് അദ്ദേഹമാണ് എനിക്ക് ആർ സി എം പരിചയപ്പെടുത്തുന്നത്. 2017 ഒക്ടോബർ മാസത്തിൽ അദ്ദേഹം ഈ ആർ സി എം എന്ന പ്രസ്ഥാനത്തെക്കുറിച്ചും അതിൻ്റെ പ്രോഡക്റ്റിനെ കുറിച്ചും അദ്ദേഹം എനിക്ക് പറഞ്ഞു തന്നു. അദ്ദേഹം പറഞ്ഞു തന്ന കാര്യങ്ങൾ മുമ്പ് ഞാൻ ശ്രമിക്കാതിരുന്നതിന് കാരണം അദ്ദേഹം അതുവരെ ചെയ്തിരുന്ന എം എൽ എം ബിസിനസ്സിലൂടെ ഒന്നും നേടിയതായിട്ട് എനിക്ക് കാണാൻ പറ്റിയിരുന്നില്ല. ആർ സി എം ബിസിനസ്സിനെക്കുറിച്ച് അദ്ദേഹം പറയുമ്പം വളരെ ഒരു ആത്മവിശ്വാസവും അദ്ദേഹത്തിന് അതുകൊണ്ട് ഗുണമുണ്ടാകുന്നതും എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അങ്ങനെ ഞാൻ ആ പ്രോഡക്റ്റുകൾ വാങ്ങിയിട്ട് ഉപയോഗിച്ചു. പ്രോഡക്റ്റുകൾ ഉപയോഗിച്ചു തുടങ്ങിയപ്പം എനിക്കും വീട്ടിൽ ഇപ്പം എല്ലാ കുടുംബാംഗങ്ങൾക്കും ഉണ്ടായ അനുഭവങ്ങളാണ് അതിലേക്കുള്ള ഒരു ചുവടുവയ്പ്പിന് വഴിയലിച്ചത്. പൂവാട്ടുപറമ്പത്തുള്ള ആർ സി എം ഷോപ്പിൽ പോയി. അത് നമ്മുടെ അഭിവന്ധ്യനായ വേണുസാറും മറ്റും നടത്തി വന്നൊരു ഷോപ്പായിരുന്നു. അവിടെ നിന്ന് സാധനങ്ങൾ വാങ്ങി ഉപയോഗിച്ചു. 100% പ്രൊഡക്റ്റുകൾ അന്ന് ഉപയോഗിക്കാൻ പറ്റിയിരുന്നില്ലെങ്കിലും 1500 രൂപയുടെ സാധനം ഉപയോഗിച്ചു. അത് ഉപയോഗിച്ച് പ്രധാനപ്പെട്ടൊരു ഒരു അനുഭവം ഉണ്ടായത് ആദ്യം ഭാര്യയ്ക്കാണ്. ഏതൊരു സോപ്പ് ഉപയോഗിച്ചാലും കൈ വിണ്ടുകീറി ആകെ വിഷമിക്കുന്ന ഒരു അവസ്ഥയിലാണ് ഞാൻ ഈ സാധനങ്ങളായിട്ട് ഒരു ദിവസം വീട്ടിലേക്ക് ചെല്ലുന്നത്. ഈ സാധനം സോപ്പ് പോപ്പ് പൊടി മുതലായവ ഉപയോഗിച്ച് ഒരാഴ്ച കഴിഞ്ഞപ്പം ഭാര്യ എന്നോട് പറഞ്ഞ് കൈ കാണിച്ചിട്ട് ഇപ്പോൾ കൈക്കും ഒരു ദോഷമില്ല, ആർ സി എം പ്രോഡക്റ്റ് ഉപയോഗിച്ചാലാണിത് കുറഞ്ഞത്, ഇനി നമുക്ക് ആ പ്രോഡക്റ്റ് മാത്രം മതി എന്ന് പറഞ്ഞപ്പം ഞങ്ങൾ വീണ്ടും അതിലേക്ക് ആകർഷിതരാവുകയാണ് ഉണ്ടായത്. ഈ ഒരു അനുഭവത്തോട് മാത്രമല്ല എന്നെ ആകർഷിക്കാനുണ്ടായത് കാരണം മാർക്കറ്റിലെ വിലയേക്കാൾ വില കുറവാണ് എം ആർ പി തന്നെ പ്രോഡക്റ്റുകൾക്ക്. മാത്രമല്ല നമുക്ക് അത് വാങ്ങിക്കുമ്പോൾ ഒരു ഇൻസെൻറ്റീവ് ലഭിക്കുമെന്നൊക്കെ പിന്നീടാണ് അറിയുന്നത്. എന്തായാലും പ്രോഡക്റ്റുകൾ വളരെ ഗുണകരവും ആരോഗ്യകരവും ആയ സ്ഥിതിക്ക് വിലയാണെങ്കിൽ കുറവും എന്നുള്ള ഒരു നിലപാടെടുത്തുകൊണ്ട് ഞാൻ ഈ പ്രോഡക്റ്റ് തുടർന്ന് വാങ്ങി ഉപയോഗിക്കാൻ തുടങ്ങി. അതിനുശേഷം ഏതായാലും റിട്ടയർമെൻ്റ് അടുത്ത് വരുന്ന ഒരു സന്ദർഭം പിന്നീടൊരു 5 മാസം കഴിഞ്ഞതിന് ശേഷമാണ് എൻ്റെ ചിന്തയിൽ എന്തുകൊണ്ട് ആർ സി എം എന്ന് പറയുന്ന മറ്റുള്ളവരെ ഒരു വിധത്തിലും പറ്റിക്കാത്ത ബുദ്ധിമുട്ടിക്കാത്ത ഒരു വിധത്തിലും ആ ഒരു ബിസിനസ്സിലേക്ക് കടന്നു ചെന്നാൽ എന്താണ് ഒരു കുഴപ്പം. ഈ എന്നെ ഇതിൽ ജോയിൻ ചെയ്യിപ്പിച്ച പ്രദീപ് സാറിൽ നിന്ന് ഞാൻ യാതൊന്നും ഈ കമ്പനിയെ പറ്റിയോ ഇതിലുള്ള ഒരു വസ്തുതയും മനസ്സിലാക്കിയിട്ടില്ല. ഇതിലെ ഉൽപ്പന്നങ്ങൾ വളരെ ആരോഗ്യകരമാണെന്നുള്ള ഒറ്റ കാര്യം കൊണ്ട് ഞാൻ ഇതിൻ്റെ ഒരു ഷോപ്പ് ഇടാൻ തുടങ്ങിയതാണ്. അതിന് മുമ്പ് ഷോപ്പ് ഇടുന്നതിന് മുമ്പ് ഇവിടെ അതിൻ്റെ ടീം വർക്കുകളോ ഒന്നും ചെയ്തിട്ടില്ല, അതിനെപ്പറ്റി ചിന്തിച്ചിട്ടേ ഇല്ല, അതിൽ നിന്ന് ബെനിഫിറ്റും ഞാൻ ചിന്തിച്ചിട്ടില്ല. ഒരു കാര്യം അറിയില്ല ഇത് എവിടെ ഈ കമ്പനി സ്ഥിതി ചെയ്യുന്നുവെന്നോ ഇതിൻ്റെ പ്രവർത്തകർ ആരൊക്കെയാണെന്നോ ഈ മൾട്ടിലെവൽ മാർക്കറ്റിങ്ങിലേക്ക് വന്നാൽ എന്തെല്ലാം ഗുണമുണ്ടെന്നോ ഒന്നും ഞാൻ ഓർത്തിട്ടില്ല. ഞാൻ ഈ സാധനങ്ങളെല്ലാം വളരെ ആരോഗ്യകരമാണ്, അത് ജനങ്ങൾക്ക് കൊടുക്കുന്നതിൽ തെറ്റില്ല എന്ന ഒരു തീരുമാനം എൻ്റെ അനുഭവം അതാണ് ഇതിലേക്ക് എന്നെ നടത്തിച്ചത്. അങ്ങനെ
2018 ജനുവരി 28 തീയതി ഞാൻ മുണ്ടിക്കത്താഴത്ത് ഈ ഷോപ്പ് ഒരു കടയുടെ മുകളിലായിരുന്നു തുടങ്ങിയിരുന്നത്. തുടങ്ങുമ്പോൾ പല സുഹൃത്തുക്കളും പലരും എന്നോട് പറഞ്ഞു, ആർസിയും ഇവിടെ എത്രയോ അതുപോലെയുള്ള മൾട്ടി ലെവൽ മാർക്കറ്റുകൾ വന്ന് പൊട്ടിപ്പൊളിഞ്ഞു പോയതാ തുടങ്ങണ്ട മോനെ. ഞാൻ പറഞ്ഞു, എൻ്റെ അനുഭവമാണ്, ഞാൻ ഈ സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് എൻ്റെ കുടുംബത്തിലുണ്ടായ അനുഭവം, കേവലം ഒരു 6-7 മാസം അനുഭവമേ ഉള്ളൂ, പക്ഷേ അത് വലിയ ഒരു അനുഭവം തന്നെയാണ്. അത് പ്രകാരം ഞാൻ എന്തായാലും ആരെന്ത് പറഞ്ഞാലും ഇതിൽ നിന്ന് പിന്നോട്ട് മാറില്ല. അതുപോലെ ആട്ടപ്പൊടിയുടെ പിന്നെ ഞാൻ പതുക്കെ പതുക്കെ ഈ പ്രോഡക്റ്റുകളെ കുറിച്ച് പഠിക്കാനായിട്ട് തീരുമാനിച്ചു. ആട്ടപ്പൊടി നല്ലതാണെന്നും റൈസ് ബ്രാൻ ഓയിലിൻ്റെ ഔഷധ ഗുണം എന്താണെന്നൊക്കെ മനസ്സിലാക്കി തുടങ്ങി. നല്ലൊരു സുഹൃത്തിനോട് ഞാൻ പറഞ്ഞു, ആട്ടപ്പൊടിയുടെ കാര്യം മുളപ്പിച്ച് പൊടിക്കുന്ന ഗോതമ്പ് പൊടിയാണെന്ന് പറഞ്ഞപ്പം അദ്ദേഹം 15 രൂപ കൊടുത്ത പിന്നെ സർക്കാർ റേഷൻ കട വഴി നമുക്ക് തരുന്നില്ലേ, ഇതെന്തിനാണ് എൻ്റെ 85 രൂപ വിലയുള്ള ആട്ടപ്പൊടി എന്നൊക്കെ അദ്ദേഹം എന്നെ കളിയാക്കി വിടുകയുണ്ടായിരുന്നത്. പക്ഷേ അദ്ദേഹം ഇന്ന് ഇപ്പോൾ ഇവിടെ ജോയിൻ ചെയ്ത് ആട്ടപ്പൊടി സ്ഥിരമായിട്ട് വാങ്ങി ഉപയോഗിക്കുന്ന ഒരാളാണ് എന്നുള്ളത് മറച്ചു വയ്ക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. അതുപോലെ 2018 മെയ് മാസത്തിൽ എൻ്റെ റിട്ടയർമെൻ്റാണ്. റിട്ടയർമെൻറ്റിൽ കേവലം പെൻഷനെല്ലാം കണക്കാക്കി നോക്കുന്ന സമയത്ത് 8000 രൂപ മാത്രമാണ് പെൻഷൻ. 45000 രൂപ സർക്കാർ സർവീസിൽ നിന്ന് ശമ്പളം വാങ്ങുന്ന എനിക്ക് 8000 രൂപ മാത്രമേ പെൻഷൻ കിട്ടുന്നുള്ളൂ. ആകെ 10000 രൂപ ഉണ്ടായിരുന്നു, കമ്മ്യൂട്ടേഷൻ കഴിഞ്ഞ് 8000 രൂപ. ഈ 8000 രൂപ കൊണ്ട് ജീവിതം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും? മകന് ജോലിയിലായിട്ടില്ല, മകളും പഠിക്കുകയാണ്, വീട്ടിൽ മറ്റാർക്കും ജോലിയില്ല. ഈ ഒരു അവസരത്തിൽ അതും എന്നെ ഈ ബിസിനസ് ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിച്ചു. തുടക്കകാലത്ത് 50000 രൂപയുടെ ബിസിനസ് പോലും ഉണ്ടായിരുന്നില്ല. ഇന്ന് ഒരു 6 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ കട താഴേക്ക് മാറ്റി. ഇന്ന് എനിക്ക് 3.5 ലക്ഷം രൂപയോളം മന്ത്ലി വിറ്റുവരവുണ്ട്. അതിൽ നിന്ന് കിട്ടുന്ന 8% ഇൻസെൻറ്റീവ് ഉണ്ട്. 1% കമ്പനി തരുന്ന ഇൻസെൻറ്റീവും ഞാൻ വാങ്ങിക്കുന്നുണ്ട്. ഞാനിന്നൊരു വിന്നർ സ്റ്റേജിൽ നിൽക്കുന്നു. അതുകൊണ്ട് എനിക്ക് അതുവഴിയുള്ള ഒരു ഏകദേശം ഒരു 10000 രൂപയ്ക്ക് മുകളിൽ അതിൽ ലഭിക്കുന്നുണ്ട്. ഏകദേശം ഒരു 50000 രൂപയോളം ഇന്ന് എനിക്ക് RCMലൂടെ വരുമാനമുണ്ട്. ഇതിന് കാരണക്കാരായിരിക്കുന്ന TCGയെ നമിക്കാതെ വയ്യ. അദ്ദേഹത്തെയും ഈ ബിസിനസ് നമ്മുടെ ഇന്ത്യ കേരളത്തിലേക്ക് കൊണ്ടുവന്ന ഗോപകുമാർ സാറിനെയും മൂർത്തി സാറിനെയും സുരി സാറിനെയും ഹേമന്ത് കുമാർ സാറിനെയും അതുപോലെയുള്ള എല്ലാ ലീഡേഴ്സിനെയും വളരെ ബഹുമാനത്തോടെ വളരെ ആദരവോടുകൂടി ഞാൻ നാരായണനെയും അതുപോലെ വേണു സാറിനെയും ഒക്കെ ശ്രീനിവാസിനെയും എല്ലാവരെയും ശ്രീനിവാസൻ സാറിനെയും എല്ലാം ഈ സമയത്ത് സ്മരിക്കുകയാണ്. അവർക്കൊരു നന്ദി രേഖപ്പെടുത്തുകയാണ്. 2019 നവംബർ മാസം എന്തായാലും വേണ്ടില്ല, കമ്പനി എനിക്കൊന്ന് കാണുക തന്നെ വേണം. ആളുകൾ നമ്മുടെ പ്രോഡക്റ്റിൽ പിന്നെ തവിടിൽ നിന്ന് എണ്ണ കിട്ടില്ല എന്നതെല്ലാം ഉള്ള ദുരാരോപണങ്ങൾ പൊട്ടിപ്പുറപ്പെടുത്തി വിടുമ്പം ഞാൻ എന്തായാലും കമ്പനി കാണണം. കമ്പനി കണ്ടു. 2019 10 ദിവസത്തോടെ എടുത്തിട്ട് ബിൽവാരയിൽ കമ്പനി സന്ദർശിക്കുകയും ചെയ്തു. കമ്പനിയിൽ നിന്ന് 100 കമ്പനികൾ നമുക്കുണ്ടെന്നും അത് എത്ര വിശാലമാണെന്നും അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലാവുന്നത്. 1977 സ്ഥാപിക്കപ്പെട്ട നമ്മുടെ ഫാഷൻ ഷൂട്ടിംഗ്സ് എന്ന കമ്പനി മാത്രം കണ്ടാൽ മതി, അത്രയും വിശാലമായ അത്രയും നേരം ജീവനക്കാരൊക്കെ വർക്ക് ചെയ്യുന്ന ആ കമ്പനി. കമ്പനിയിലെ അഴുക്ക് വെള്ളം പോലും പുറത്തേക്ക് വിടുന്നത് റീസൈക്കിൾ ചെയ്തുകൊണ്ടാണെന്ന് അറിഞ്ഞപ്പോൾ അതിനോട് ആ ബഹുമാനത്തോടെ മാത്രമേ അതിനെ കാണാൻ കഴിയുള്ളൂ. മകൻ ഈ അടുത്ത കാലത്ത് ഒരു ബൈക്ക് ഈ RCM എന്നുള്ള വരുമാനം ഉപയോഗിച്ച് വാങ്ങി. അവൻ ഒരു ഓട്ടോമൊബൈൽ കമ്പനിയിൽ 1 വർഷക്കാലം വർക്ക് ചെയ്തിട്ട് അവന് മാസം 4000 രൂപ മാത്രമേ കിട്ടിയിരുന്നുള്ളൂ. ഇന്ന് ഞാൻ അവന് 8000 രൂപ കൊടുക്കുന്നുണ്ട്. ഈ ഐശ്വര്യങ്ങളെല്ലാം എനിക്ക് നേടിത്തന്നത് RCM ആണ്. അതുമാത്രമല്ല, ഏറ്റവും എനിക്ക് എടുത്തു പറയേണ്ട ഒരു വസ്തുത, എൻ്റെ മകൻ 10ാം ക്ലാസ്സിൽ പഠിക്കുന്നത് മുതൽക്ക് കണ്ണട ഉപയോഗിക്കുന്ന ആളായിരുന്നു. കോൺട്രസ്റ്റ് കണ്ണാശുപത്രിയിൽ പരിശോധനയ്ക്ക് വിധേയമായപ്പം കാഴ്ചക്കുറവ് വരുന്നതാണ് കാരണമെന്ന് മനസ്സിലാവുകയും 6-6 മാസം കൂടുമ്പോൾ ചെക്ക് ചെയ്ത് കണ്ണട മാറ്റുകയും ചെയ്യേണ്ട ഒരു അവസ്ഥയായിരുന്നു. ആകെ ഭയന്നിരിക്കുന്ന അവസരത്തിലായിരുന്നു നമ്മുടെ നോട്ടിസ്ചാർജ് വ്യൂ എന്ന് പറയുന്ന ആ പ്രോഡക്റ്റ് കമ്പനി ലോഞ്ച് ചെയ്തത്. ഒന്നും ആലോചിച്ചില്ല ഞാൻ, സ്കാൻ ചെയ്യണമെന്നും മറ്റും പറഞ്ഞ് മറ്റൊരു ആശുപത്രിയിൽ നിന്ന് അവനെ വേറൊരു ഹോസ്പിറ്റലിലേക്ക് വിടുകയാണ് ഉണ്ടായത്. അതിലൊന്നും ഞാൻ നിൽക്കാതെ ഞാൻ ഈ കമ്പനിയുടെ നോട്ടിസ്ചാർജ് വ്യൂ എന്ന പ്രോഡക്റ്റ് അവന് 6 മാസം തുടർച്ചയായി കൊടുത്തു. ഇന്ന് അവന് കണ്ണട വേണ്ട, കണ്ണടയില്ലാതെ അവൻ സുഖമായിട്ട് ഇരിക്കുന്നു. അതുകൊണ്ട് ഈ കമ്പനിയുടെ ഏതൊരു പ്രോഡക്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിലും അങ്ങേയറ്റം വിശ്വസനീയവും
നമുക്ക് ഉപയോഗിച്ച് തെളിയിച്ചെടുക്കാവുന്നതുമായ കാര്യങ്ങളാണ്. അതുകൊണ്ട് പ്രോഡക്റ്റുകളുടെ നന്മയെക്കുറിച്ച് പ്രസ്താവിക്കേണ്ടതില്ല. അതിലേക്കൊന്നും ഞാനിപ്പോൾ കടക്കുന്നില്ല. ഏതായാലും എൻ്റെ ആ ഒരു അനുഭവം മാത്രം മതി. ഇന്ന് ഞാൻ കൃതാർത്ഥനാണ്. ഈ ഉൽപ്പന്നങ്ങൾ ഇത് പറയുന്ന സമയത്ത് എനിക്ക് പിന്നെ അതിൻ്റെ വിഷമം ആ സന്തോഷമാണ് അത് യഥാർത്ഥത്തിലുള്ളത്. ആ മകനത് മാറിക്കിട്ടിയല്ലോ എന്നുള്ള ഒരു ആശ്വാസം എനിക്കുണ്ട്. അതുപോലെ വീട്ടിലുള്ള ഞങ്ങളെല്ലാവരും ഈ ബ്ലൂടൂത്ത് ചാർജ് ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നു. ഇത്രയും 2-3 വർഷമായിട്ട് ഞങ്ങളിത് വളരെ നന്നായി ഉപയോഗിക്കാൻ പുറപ്പെട്ടു. നമ്മൾക്ക് ഒരു ഡോക്ടറെ കാണേണ്ട ആവശ്യം വരുന്നില്ല. ഇത് ഞാനീ പറഞ്ഞ കാര്യങ്ങൾ 100% സത്യമാണ്. അതുകൊണ്ട് ഈ ഒരു പ്രസ്ഥാനം ഈ കടന്നു വന്നതുകൊണ്ട് എനിക്ക് എല്ലാവിധ ജീവിത വിജയങ്ങളും കൈവരിക്കാൻ സാധിച്ചിട്ടുണ്ട്. സാമ്പത്തികമായും ആരോഗ്യപരമായും നമ്മുടെ ഡേറ്റ് ലീഡറായ നാരായണേട്ടനും അതുപോലെ വേണുവേട്ടനൊക്കെ നമ്മൾ ഏട്ടൻ എന്ന് വിളിച്ച് പരിചയിച്ച് പോയത് കൊണ്ടാണ് അങ്ങനെ വിളിക്കുന്നത്. വേണു സാറും എല്ലാവരും കാണുന്നവരോടൊക്കെ ആശയം നമ്മൾ പറയുക തന്നെ വേണം എന്നുള്ളൊരു നിർദ്ദേശം, ഒരു അപ്ലൈൻ നിർദ്ദേശം നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതുപോലെ പ്രതിമാസം ഇടയ്ക്കിടയ്ക്ക് വിളിച്ചിട്ട് നമ്മുടെ ടീം ഡെവലപ്പ് ചെയ്യുന്നതിനെ കുറിച്ച് സംസാരിക്കും. അങ്ങനെ ഞാൻ ഇതിൽ 100 പേരെ ആഡ് ചെയ്തു. നമ്മളിതിന് ആരോഗ്യത്തിൻ്റെ കാര്യങ്ങൾ പറഞ്ഞിട്ടോ അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം അതെല്ലാം സൂചിപ്പിച്ചുകൊണ്ട് ഏകദേശം 100 ആളുകളെ ആഡ് ചെയ്തു. അതിൽ പ്രധാനപ്പെട്ട എൻ്റെ ഒരു അസോസിയേറ്റ് ചെയ്ത എൻ്റെ സുഹൃത്ത് ഗിരീഷ് കുമാർ. ഗിരീഷ് സാറ് ഇതിനെപ്പറ്റി മനസ്സിലാക്കുകയും അദ്ദേഹം ടീം ഡെവലപ്പിന് എൻ്റെ കൂടെ നിൽക്കുകയും വളരെ സഹായിക്കുകയും ചെയ്തു. അതുകൊണ്ട് ഏകദേശം 1000 ആളുകളിപ്പം എൻ്റെ ടീമിൽ വന്ന് ചേർന്നിട്ടുണ്ട്. ഗിരീഷ് സാറ്, അതുപോലെ പൈമ്പ്ര വിനോദ് എന്ന് പറയുന്ന ഒരാൾ, അതുപോലെ ബിജു ഹനീഫ, പിന്നെ മുജീബ് പരപ്പമ്പയിൽ, നവാസ് ഇബ്രാഹിം, അതുപോലെ ചക്കൻകടവ് കട നടത്തുന്ന അനീഷ്, അതുപോലെയുള്ള സുഖേഷ്, അൻവർ, മുബഷീർ, അതുപോലെ പാലത്ത് കട ഓപ്പൺ ചെയ്തിരിക്കുന്ന മനോജ്, അതുപോലെ അങ്ങനെയുള്ള നിരവധി ആളുകൾ എന്നോടൊപ്പം അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എൻ്റെ ബിസിനസ് വോളിയം വേണ്ടത്ര വളരുകയും എനിക്ക് വിന്നർ സ്റ്റേജിൽ എത്താൻ സാധിക്കുകയും ചെയ്തു. ഉടനെ തന്നെ എനിക്ക് ഈ സ്റ്റാർ എന്നുള്ള ഒരു പദവി ഈ മാസമെങ്കിലും നേടാൻ കഴിയും എന്നുള്ള വിശ്വാസത്തിലാണ് ഞാൻ ഹോം ഷോപ്പുകൾ ആരംഭിക്കുന്നുണ്ട്. എൻ്റെ ഈ കട ഒന്നും കൂടെ വലുതാക്കി എൻ്റെ സൂപ്പർ മാർക്കറ്റ് ആക്കി മാറ്റണം. ബിൽവാരയിൽ വെച്ച് ഞാൻ RCM പിക്കപ്പ് സെൻറ്റർ കണ്ടതാണ്. RCMലില്ലാത്ത വസ്തുക്കളില്ലെന്ന് അവിടെ പോയാൽ മാത്രമേ നമുക്ക് മനസ്സിലാവുകയുള്ളൂ. എല്ലാവിധ തുണിത്തരങ്ങളുമുണ്ട്. അതുപോലെ സ്ത്രീ ശാക്തീകരണത്തിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ TCG അനുഭാവനം ചെയ്ത കിസോൾ എന്ന ഔട്ട്ലെറ്റ് സമ്പ്രദായവും വ്യാപിപ്പിക്കേണ്ടതുണ്ട്. അതിൻ്റെ ഒരു യൂണിറ്റും എനിക്ക് ഉടനെ തുടങ്ങണമെന്നുണ്ട്. ഇതിലേക്ക് കടന്നു വന്നത് എത്രയും വലിയ ഒരു കാര്യമായി ഞാൻ കരുതുകയാണ്. ഗുഡ് RCM, ജയ RCM അവസാനിപ്പിക്കുന്നു.